हेलो फ्रेंड्स वेलकम टू डाइन विद देवस नम्मड़ वीडियोस दयवारी सब्सक्राइब तोट्टडुत्त काणुन्ना कुंजी बेल आइकन कूडी ओन्न क्लिक चेय्यू पिन्ने निंगल फ्रेंड्स एंड फैमिली कूडी मरक्काते ओन्न शेयर चेय्यू ट्टो अप्पो ञान इन्न वन्निरिक्कुन्नत ओरु अडिपोळी ओलन रेसिपी आयिट्टाण അപ്പോൾ ഓലൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഓലൻ. അപ്പോൾ നമ്മൾക്ക് അത് പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പല വെജിറ്റബിൾസ് വെച്ചിട്ട് ഓലൻ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം എടുത്തിരിക്കുന്നത് ഞാൻ കുറച്ച് പംകിൻ ആണ്, അതായത് നമ്മുടെ മത്തനാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ഒരു മത്തൻ്റെ ഒരു ചെറിയ പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഈ സ്ക്വയർ ഷേപ്പ്സ് ആയിട്ട് തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓലനെ കട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്. പിന്നെ ഒരു അര സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ സവാള ആണെങ്കിൽ ഒരു സവാള ഫുള്ളായിട്ടും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പംകിൻ അരിയുന്നത് ഏകദേശം ഈ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പക്ഷേ ഇത് ലാസ്റ്റ് ആകുമ്പോൾ നമുക്കിത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് ഏത് രീതിയിൽ അരിഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് കുറച്ച് ചെറുപയറാണ്. അപ്പോൾ ചെറുപയറിന് പകരം നിങ്ങൾക്ക് വെള്ളപ്പയർ വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് നേരത്തെ കുറച്ച് ഉപ്പേരി വയ്ക്കാൻ വേണ്ടി സോക്ക് ചെയ്ത് വെച്ചത് കാരണം ഇത് ഓൾറെഡി മുളച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മുളച്ചതെടുക്കണം എന്നൊന്നും ഒട്ടും നിർബന്ധമില്ല കേട്ടോ. സാധാരണ നമ്മുടെ സോക്ക് ചെയ്ത് വെച്ച് ചെറുപയർ എടുത്താൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇട്ടിട്ടാണ് നമ്മൾ ഇന്ന് അടിപൊളി ഓലൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കണ്ടല്ലോ. ഇനി നമുക്ക് ഓലൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ്റെ പീസസ് എല്ലാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് മത്തന് പകരം നിങ്ങൾക്ക് പടവലങ്ങ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. പടവലങ്ങ ഓലനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇന്ന് മത്തൻ വെച്ച് ചെയ്തു. മത്തനാകുമ്പോൾ നമുക്കൊരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ടാവും. പടവലങ്ങ ഓലന് അതൊരു വേറെ ടേസ്റ്റാണ്. പക്ഷേ അത് ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇതാ പച്ചമുളക് അരിഞ്ഞു വെച്ചത്, പിന്നെ ഇഞ്ചി, നമ്മൾ സവാള അരിഞ്ഞത് എല്ലാം ഒരേ സമയത്ത് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ, ഞാൻ പറഞ്ഞ പോലെ ചെറുപയർ ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്തതോ അല്ലെങ്കിൽ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് ചെറുപയറോ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മുളപ്പിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇതിപ്പം എൻ്റെ കയ്യിൽ മുളച്ചതുള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിനുശേഷം ചെറുപയർ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നന്നായിട്ട് മുളച്ച് വന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ചെറുപയർ സോക്ക് ചെയ്യാൻ മറന്നുപോയി അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചെറുപയർ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കുക്കറിലിട്ട് വേവിച്ചെടുക്കാമല്ലോ. അപ്പോൾ അതേപോലെ തന്നെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് സോക്കായതാണെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മൾ മത്തൻ്റെ ഒപ്പം തന്നെ ഇട്ടാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു കുറച്ച് സമയം അടച്ച് വയ്ക്കുമ്പോഴേക്കും തന്നെ മത്തനും അധികം വേവില്ല, ചെറുപയറും നന്നായിട്ട് സോക്കായതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ചുകൂടി അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു ഒരു 6-10 മിനിറ്റ്സിൻ്റെ അത്രയേ ഞാൻ വെച്ചിട്ടുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴേക്കും നോക്കും നമ്മുടെ മത്തനും ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തു. അപ്പോൾ നിങ്ങൾക്ക് മത്തൻ ഇങ്ങനെ ഉടയാനൊന്നും പാടില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ച് വേവ് കുറവാക്കിയിട്ട് എടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാലാണ്. അപ്പോൾ സാധാരണ നമ്മൾ 1-ാം പാല് 2-ാം പാല് അങ്ങനെ എടുക്കും. പക്ഷേ ഞാനിവിടെ ഒറ്റ പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ തേങ്ങ പിഴിഞ്ഞിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ പാലും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഫുൾ ഒരു പാലായിട്ടാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഫസ്റ്റ് 1 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു 1/2 കപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അത് ഞാനിതിൽ എടുത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 1.25 കപ്പ് വരെ നമുക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മളിത് ഒട്ടും തന്നെ തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ. അപ്പോഴേക്കും തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ മത്തന എങ്ങനെ അരിഞ്ഞാലും അതെല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. നന്നായിട്ട് ഉടഞ്ഞിട്ട് ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ യോജിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് അത്ര ഉടയുണ്ടെങ്കിൽ കുറച്ച് വേവ് കുറവാക്കി ചെയ്താൽ മതി. അപ്പോൾ ഇതൊരു സൂപ്പർ ഓലനാണ്. നമ്മുടെ ഓലൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയാണ് ഇതിൻ്റെ നെക്സ്റ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്താൽ നമ്മുടെ സൂപ്പർ ഓലൻ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ചൊന്ന് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സദ്യക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു തിക്കായിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ ഈ ഓലനാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മറ്റൊരു കറി ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റും അപാരമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു.